നമ്മളെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ശിവമല എന്ന് പറഞ്ഞു, ശിവമല കൈലാസഗിരി എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലയുടെ മുകളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമുക്കേ ഇതിൻ്റെ തുടക്കം കാണണം. നമ്മുടെ അവിടെ ബോർഡ് കണ്ടോ, കൈലാസഗിരി. ഇതാണ് എൻ്റെ എൻട്രൻസ്. വഴി കുറച്ചുകൂടെ ഒക്കെ വീതി ആക്കുന്നുണ്ട്. കയറി അങ്ങോട്ട് പോകണം. നല്ല നല്ല ലൊക്കേഷനാണ്, പക്ഷെ കുറച്ച് കയറ്റം കയറി പോകണം. കയറ്റം മാത്രമല്ല, മലയെ ചെങ്കുത്തായ മലയാണ്. മല നല്ല ചവിട്ടി കയറണം. ബോർഡൊക്കെ മറിഞ്ഞു കിടക്കുന്നത് ഇവിടെ. ഇതുപോലെ ഈ തൃശ്ശൂലത്തിൻ്റെ വേണ്ട വെച്ചേക്കുന്നേ തൃശ്ശൂലം. അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴിയല്ല, ഓരോ സ്ഥലങ്ങളിൽ ശൂലം എന്ന് വെച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് വഴി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നോക്കി, ഈ ഭാഗം നോക്കിയാണ് നമുക്ക് പെട്ടെന്ന് മല എവിടെന്ന് അറിയില്ല. അപ്പൊ ആ മലയോടുള്ള വഴി അറിയാൻ വേണ്ടിയാണ് ഈ ശൂലം വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് റോഡ് പണിയാണ്, അദ്ദേഹം മറിഞ്ഞു വീണതാണ്. നേരെ പഴയൊരു വഴിയാ, പക്ഷെ ഈ വഴി കുറച്ചുകൂടെ ഒക്കെ വലുതാക്കുന്നുണ്ട്. ഇവിടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടോ ഈ ഉത്സവത്തിന്റെ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ റോഡ് ശരിയാക്കുന്നത്. നമുക്ക് നോക്കണ്ട് നോക്കാം, നല്ല വഴിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളെപ്പോലൊന്നും അല്ല, തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ട് നടക്കുള്ള വഴിയായത്. നമുക്ക് കയറിപ്പോ. ഓക്കെ, മൺറോഡ, മണ്ണ് വെട്ടി വെട്ടി ഉണ്ടാക്കിയ വഴികളാണ്. എസ്റ്റേറ്റല്ലേ, അപ്പോൾ അത് ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉള്ളു ഇവിടെ. തേയില കൊണ്ടുവരാനുള്ള വാഹനങ്ങൾ വരാനും പിന്നെ ഇതുപോലുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ വെട്ടുവഴികളാണ് ഇതൊക്കെ. ഇവിടെ മുഴുവൻ തേയിലയാണ്. തേയില എസ്റ്റേറ്റ്, ഇത് കുടുവ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. കുടുവ എസ്റ്റേറ്റ്, അതായത് നമ്മൾ കുമളിക്ക് പോകുന്ന വഴിക്ക് പഴയ പാമ്പനാർ, പഴയ പാമ്പനാർന്ന് ലെഫ്റ്റ് നേരെ കയറിയത് ഈ കുടുവ എസ്റ്റേറ്റിലെ. കുടുവ എസ്റ്റേറ്റിൻ്റെ ഒന്നാം ഡിവിഷൻ എന്ന് പറയും, ഒന്നാം ഡിവിഷൻ ആ ഭാഗത്തിന്, അതിൻ്റെ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ, ആ എസ്റ്റേറ്റിന് ഇങ്ങേ അറ്റത്താണ് നമ്മൾ ഈ പറഞ്ഞ ശിവമല അല്ലെങ്കിൽ കൈലാസഗിരി. കൈലാസഗിരി എന്ന് വെറുതെ അടിച്ചു നോക്കിയാലല്ല, ഏലപ്പാറ കൈലാസഗിരി എന്ന് നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നമുക്ക് കയറാം. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ കയറ്റം കയറി വന്ന് കുറച്ച് മുമ്പോട്ട് കയറി വന്നപ്പോൾ കണ്ടോ അവിടെ ഒരു ബോർഡ്, കൈലാസഗിരി. കണ്ടോ, ഇങ്ങനെ വഴിയുടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കണ്ട് കയറിപ്പോകാൻ വേണ്ടി. കണ്ടോ, മഹേശ്വര ടെമ്പിൾ അല്ലേ ബോർഡ്. കണ്ടോ, ഇതിങ്ങനെ വഴിയാണ്. ഈ വഴി ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് മലയുടെ അടിവാരം വരെ ഉണ്ട്. കയറിപ്പോ, ഒരു ലോങ് വ്യൂ. കണ്ടോ, ഏലപ്പാറ ഭാഗമാണ്, ഏലപ്പാറ കട്ടപ്പന ഏലപ്പാറ ഭാഗമാണ് കാണുന്നത്. ആ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നോക്കിയാലേ ദൂരത്തെ കാണാം. കുറേ കെട്ടിടങ്ങളും അതൊക്കെ ചൂളമരം, ചൂളമരം, ചൂളമരത്തിൻ്റെ നിൽക്കുന്നത് ഈ തേരത്തോട്ടങ്ങളുടെ നടുവിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ആവാറ ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആ മരങ്ങൾ നിർത്തിയിരിക്കുന്നതിന് ഈ ഭംഗിക്ക് വേണ്ടിയാണ്. നല്ല കുറ്റ് തേയിലേക്കിടയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഓരോ മരങ്ങൾ. കണ്ടില്ലേ ചൂളമരങ്ങൾ. അല്ല, അവിടെ ഉണ്ടൊരു ബോർഡ് ഉണ്ടോ, കൈലാസഗിരി എന്നുള്ള ബോർഡ്. ഒരു ഒരു കൊടിയെ, ഒരു ശൂലം. ഉണ്ടോ, ഇതൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ്. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് താഴെ കൃഷിയുണ്ട്. ആ കൃഷിയിലേക്കുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. തേയില നടന്നുണ്ട്, ഏലം നടന്നുണ്ട്. അപ്പം അതിനൊക്കെയുള്ള ജലസേചനത്തിന് വേണ്ടിയുള്ള ടാങ്കാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ വഴി ഇങ്ങനെ കിടക്കുക, ഈ വഴി ഇങ്ങനെ വളഞ്ഞ് 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 വീണ്ടും മേലോട്ട് കയറും. എങ്ങനെയാണ് മലയിലേക്കുള്ള വഴികൾ. ഓക്കെ, എന്റെ അളിയന്റെ മോള പേര് ശിവാനി. കണ്ടാ നിൽക്കുന്നേ ബാ, എൻ്റെ കുഞ്ഞും കൂടെ ആയിരുന്നു നടക്കാൻ വന്നേക്കുന്നത് എൻ്റെ കൂടെ. കണ്ടോ, നമ്മുടെ അങ്ങോട്ടുള്ള വഴിയുടെ ബാക്കി ഭാഗം കാണാം.
കല്ല് നിറഞ്ഞ വഴിയാണ്. ഇതിലൊക്കെ ട്രാക്ടർ ജീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത്തരം വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലെ. അപ്പം നമ്മൾ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് നമ്മുടെ വഴിയിൽ. അത് താഴെ നോക്കി കാറ്റ് ഭയങ്കര കാറ്റ്, ഈ മലയുടെ പുറത്തുകൂടെ വരയിട്ടത് പോലെ വഴികളാണ് വരച്ച് വെച്ചത്. നമ്മളൊരു കൈ കൊണ്ട് വരയ്ക്കുകയല്ലേ അതുപോലെ. അങ്ങോട്ടെല്ലാം വഴിയുണ്ട്, പുതിയതായിട്ട് വഴികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ചൂളമരത്തിൻ്റെ ഭാഗം പയ്യൻ മലയുടെ കാഴ്ച പതുക്കെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ചെങ്കുത്തായ ഒരു പാറയാണ്, 4500 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്നതിൻ്റെ ടോപ്പിലേക്കുള്ള ഹൈറ്റ്. അതിൻ്റെ ഏറ്റവും ഇതിൻ്റെ സമീപത്തെല്ലാം ഒരുപാട് മലനിരകളുണ്ട്. മലയുടെ ഒരു വ്യൂ ഉണ്ടോ, അടിഭാരം അടിഭാഗങ്ങളൊക്കെ ഉണ്ടോ, ഏറ്റവും അടിയെന്ന് നമുക്ക് കാണാം. ഉണ്ടോ ഈ മരം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ബീഡി തെറുപ്പുപൊടി ഉണ്ടാക്കില്ലേ, തെറുപ്പുപൊടി, ആ തെറുപ്പുപൊടി ഉണ്ടാക്കാൻ വീട് തെറുക്കുന്നതിന് വേണ്ടിയുള്ള ഇലയാണ്. ഇത് ഉണക്കി ആണ് ബീഡി, ഇതിനകത്ത് സുക്കയൊക്കെ നിറച്ചാണ് ബീഡി ഉണ്ടാക്കുക, തെറുപ്പ് ബീഡിയൊക്കെ ഉണ്ടാക്കുകയല്ലേ. അങ്ങനത്തെ ഒരു മരം ഇത്, ആ മരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇല കണ്ടോ, ഈ ഇല ഉണക്കി എടുത്താണ് ബീഡി ഉണ്ടാക്കുന്നത്. ഇനി ബീഡി ഇല മരം, ബീഡി ഇല കണ്ടോ, ഇനി പ്രത്യേക രീതിയിൽ അതിൻ്റെ ഇല കണ്ടോ. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ, ഒരുപാട് ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരങ്ങൾ, ഒരുപാട് ഒരുപാട് കാഴ്ചയുണ്ട്. വാ, അതുപോലെ തന്നെ അപ്പുപ്പന്താടി ഇല്ലേ, നമ്മൾ അപ്പുപ്പന്താടി പണ്ടൊക്കെ പറപ്പിക്കുന്നേ, ആ അപ്പുപ്പന്താടി ഉണ്ടാകുന്ന മരം കണ്ട, പറക്കുന്നുണ്ടോ കണ്ടോ, അപ്പന്താടി ഉണ്ടാകുന്ന മരം കണ്ടോ, കണ്ടോ പറക്കുന്നു. ഇതാണ് ആ മരം. അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ മലയുടെ ഏകദേശം അടിവാരത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം കണ്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറി വന്നു. നമ്മൾ പോകുന്ന വഴി വേറെയാ, ഇനി തന്നെ ചോട് വശം ഒന്ന് കാണിച്ചതാ ഏറ്റവും അടിഭാഗം. ഇത് കണ്ടോ മലയുടെ മല ചെങ്കുത്തായി കിടക്കുക. ഏകദേശം 1.5 kilometers ഉണ്ട് ദൂരം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ടോപ്പ് വരെ കയറാം നമുക്ക്. അങ്ങനെ നമ്മൾ മലയുടെ അടിഭാഗത്തെത്തി. ഇവിടെ മുതലാണ് നമ്മൾ മല കയറുന്നത്. കണ്ടോ അവിടെ ബോർഡ്. ഇവിടെ ഈ ഉത്സവം വരുമ്പോഴേ അന്നദാന കൂട്ടൊക്കെ ഉണ്ട്, അങ്ങനെ അന്നദാനമൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഈ കാണാം. ഈ ഭാഗമുണ്ടോ, ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. വലിയ ഭാഗത്താണ് അന്നദാനം കൂട്ട് നടക്കുന്നത്. പ്രശസ്തമായ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഉണ്ടോ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, ഭക്ഷണ വിതരണം നടത്തുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളാണ്. നമുക്കിവിടെ മുതൽ മല കയറാൻ തുടങ്ങാം. ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ശിവമല കയറുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടല്ലേ. ഒരു കൂടി നമുക്ക് ഇവിടെ മുതൽ കയറാം.